ഏകോഷ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഹൈക്കോടതിയിലെ നടപടിക്രമങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വൈസ് ചാൻസലർമാരുടെയും ഗവർണറുടെയും ഒക്കെ അടുത്ത നീക്കമെന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഈ ഗവർണറുമായി ബന്ധപ്പെട്ട് മൂന്ന് ഹർജികൾ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഒന്ന്, തങ്ങളെ പുറത്താക്കാതിരിക്കാൻ കാരണം ചോദിച്ചുകൊണ്ട് ഈ വി സി മാർക്ക് ഗവർണർ നൽകിയ നോട്ടീസ് ചലഞ്ച് ചെയ്തുകൊണ്ട് ഈ വൈസ് ചാൻസലർമാർ നൽകിയ ഹർജി ഒന്നാമത്തേത്. രണ്ടാമത്തേത്, സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസി തോമസിനെ ചുമതലപ്പെടുത്തിയത് ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇന്നലെ നൽകിയ ഹർജി. മൂന്ന്, കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലെ നിലവിലുണ്ടായിരുന്ന 15 പേരെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഈ പുറത്താക്കപ്പെട്ടവർ നൽകിയ ഹർജി. ഈ മൂന്നെണ്ണമാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഇതിൽ ഈ വൈസ് ചാൻസലർമാർ നൽകിയ ഹർജി, 10 വൈസ് ചാൻസലർമാർ നൽകിയ ഹർജി ഉച്ചയ്ക്ക് 1:45 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. കോടതി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, അതായത് ഈ ഗവർണർക്ക് ഗവർണറുടെ ഈ നിയമനം തെറ്റാണ് എന്നുണ്ടെങ്കിൽ, അത് നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്ന് ഗവർണർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാം. മാത്രവുമല്ല, ഈ വൈസ് ചാൻസലർമാർ അടക്കമുള്ളവരോട് ഇക്കാര്യത്തിൽ ഇന്നലെ വൈകുന്നേരത്തിനകം മറുപടി നൽകാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. കോടതി കൂടി ഒരു സമയപരിധി നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് വൈസ് ചാൻസലർമാർ ഇന്നലെ വൈകുന്നേരം തന്നെ അവർക്ക് കിട്ടിയ നിയമോപദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറുപടി നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് താൻ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഗവർണർമാരുടെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകേണ്ടി വന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഗവർണറുടെ അഭിഭാഷകൻ വിശദീകരിക്കും. ഗവർണറോട് ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ ഇന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ച ശേഷമാവും നടപടി എന്നാണ് മനസ്സിലാകുന്നത്. കോടതി പല ഘട്ടങ്ങളായി പറയുന്ന ഒരു കാര്യം, ഈ നിയമനം തെറ്റാണെങ്കിൽ ഗവർണർക്ക് ചാൻസലർക്ക് ഇടപെടാനുള്ള അവകാശമുണ്ട്, അത് മരവിപ്പിക്കാനുള്ള അവകാശമുണ്ട്, അതിൽ നടപടിക്രമങ്ങൾ മാത്രം പാലിക്കേണ്ടതുള്ളൂ എന്നുള്ള നിലപാട് കോടതി പല ഘട്ടങ്ങളിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഗവർണറുടെ മറുപടി എത്ര കണ്ടുപോലെ പ്രധാനമാണ് എന്നുള്ളതാണ് ഇന്ന് ഏവരും ഉറ്റുനോക്കുന്നത്. രണ്ട്, ഈ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസി തോമസിനെ നിയമിച്ചതാണ് സംസ്ഥാന സർക്കാർ ചോദ്യം ചെയ്യുന്നത്. സർക്കാർ പറയുന്നത് സിസി തോമസിനെ നേരിട്ട് ചുമതലപ്പെടുത്താൻ ഗവർണർക്ക് അധികാരമില്ല, സർക്കാരായിരുന്നു ചുമതലപ്പെടുത്തേണ്ടത്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ അധികാരം മറികടന്നുകൊണ്ട് ഗവർണർ തന്നിഷ്ടപ്രകാരം പെരുമാറി എന്നുള്ളതാണ്. സാധാരണ നിലയിൽ KTUയിലെ പ്രോ വൈസ് ചാൻസലർ അടക്കമുള്ളവർക്കാണ് താൽക്കാലിക ചുമതല നൽകേണ്ടത്. പക്ഷേ താൽക്കാലിക ചുമതല പോലും സർക്കാരിനെ മറികടന്നുകൊണ്ട് ആണ് ഗവർണർ നടത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ നിയമനം തന്നെ സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് സർക്കാർ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ സെനറ്റ് മെമ്പർമാരെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ ഈ ഗവർണറുടെ നടപടി റദ്ദാക്കണം എന്നുള്ളതാണ് പുറത്താക്കപ്പെട്ടവർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, പുതുതായി സെനറ്റിലേക്ക് ആളുകളെ നിയോഗിക്കുന്നത് തടയണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചു. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾക്ക് പുതിയ വൈസ് ചാൻസലർ വേണ്ടതല്ലേ, അതിൻ്റെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പുതിയ ഒരാളെ നിശ്ചയിക്കേണ്ടതല്ലേ, അതിനെന്തുകൊണ്ടാണ് സർവകലാശാലയ്ക്ക് താല്പര്യമില്ലാത്തത് എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ തവണയും ചോദിച്ചു. എന്തായാലും അതിൻ്റെ തുടർച്ചകൾ ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ ഉണ്ടാകും. അബ്ജോത്ത്.